ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്ക് വരാം. കുറച്ച് ലേറ്റായി പോയി. നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞിരുന്ന അപ്പർ പോയിന്റ് 19,386 ലോവർ പോയിന്റ് 19,238 ആണ് അല്ലേ. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പർ പോയിന്റ് 43,710 ലോവർ പോയിന്റ് 43,315 പറഞ്ഞിരുന്നത്. ഫിനിഫ്റ്റി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അപ്പർ പോയിന്റ് 19,519 ലോവർ 19,387. അതിൻ്റെ ക്രോസിംഗ് ലൈൻസും തന്നിരുന്നു. ഫിനിഫ്റ്റി ഇൻഡെക്സിലേക്ക് വരുമ്പോൾ അപ്പർ പോയിന്റ് 19,549 ലോവർ പോയിന്റ് 19,382. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിലെ നിഫ്റ്റി ആദ്യമായി തന്നെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു. കൺസോളിഡേറ്റ് ചെയ്തു നിഫ്റ്റിയുടെ ഈ ഒരു ഫിഫ്ത്ത് ക്യാൻഡിൽ എത്തിയപ്പോൾ നിഫ്റ്റി എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മളുടെ ബോർഡ് ലൈനോട് തൊട്ടടുക്കുകയാണ്. ഒരു 10 പോയിൻറ്റോളം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഫിനിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും 5-ാമത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അതും അതിൻ്റെ ക്രോസിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരു കൺഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ എന്തെങ്കിലും ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടുന്നെങ്കിൽ നമുക്കത് ഓക്കെ ആക്കാം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കൺഫർമേഷനുണ്ട്, രണ്ടും അതിൻ്റെ ലൈൻസിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരെണ്ണം ക്രോസിംഗ് ലൈൻസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു, ഒരെണ്ണം ബോർഡ് ലൈൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു 10 പോയിൻറ്റ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അവിടെ വെച്ച് ഞാൻ പി കൊടുത്തിരുന്നു. പിയിൽ എനിക്ക് ആക്റ്റീവായി, എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഒരു 10% പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാനത് ബുക്ക് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും നമുക്ക് മറ്റൊരു ലെവൽ ആക്റ്റീവ് ആവുമോ നോക്കാനായിട്ട് നമ്മൾ നോക്കി നിന്നു. നോക്കി നിന്ന് നമ്മൾ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അത് വന്ന് അതിൻ്റെ ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഇവിടെ വന്ന് ഇത് ടച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പി അത്രത്തോളം ഉള്ളൂ, ഇനിയൊരു പിക്കുള്ള ചാൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ബോർഡ് ലൈൻ ക്രോസ് ചെയ്ത് താഴത്തേക്ക് വരണം. ബോർഡ് ലൈൻ മാത്രം ക്രോസ് ചെയ്താൽ പോരാ, ആ ഒരു ഡോട്ടർ ലൈൻ വരെ വെയിറ്റ് ചെയ്യുക, അതും കൂടെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പി യെ പറ്റി ചിന്തിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ആരെങ്കിലും പി പൊസിഷൻ ഉള്ളവർക്ക് കട്ട് ചെയ്യാമായിരുന്നു കേട്ടോ, കട്ട് ചെയ്തിറങ്ങാം, കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കറക്റ്റ് സമയത്ത് നമ്മൾ ഇൻഫർമേഷൻ തന്നിരുന്നു. അവിടെയൊക്കെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും വന്ന് ലൈവിലി പറയില്ല എന്ന്, ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയ്ക്ക് അവധിയായിരുന്നത് കൊണ്ടാണ് ഞാൻ ലൈവിലി ഉണ്ടായിരുന്നത്. അതുമല്ല വാലുവേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോം വാലുവേഷൻ ആയതുകൊണ്ടും ഒക്കെ നമുക്ക് ഇടക്കിടക്ക് മാർക്കറ്റിനെ നോക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇൻഫോം ചെയ്തു പി അത്രത്തോളം ഉള്ളൂ, പി നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സി ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സി നോക്കണം എന്നല്ല, അങ്ങനെ സിയുടെ റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് സി കിട്ടി, സി റേഞ്ച് കിട്ടി. തിരിച്ച് അത് വീണ്ടും അതിൻ്റെ ഒരു ലെവൽ ക്രോസിംഗിലേക്ക് വരികയാണ്. ഫിനിഫ്റ്റി ഫ്യൂച്ചർ വീണ്ടും അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലേക്ക് വന്നു. വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും നിഫ്റ്റി എൻ്റെ ബോർഡ് ലൈനിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും ഞാൻ സി കൊടുത്തില്ല, കാരണം എൻ്റെ ഓൾറെഡി എൻ്റെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ വീണ്ടും ഒരു റിസ്ക് എടുക്കേണ്ട, റിസ്ക് അല്ല, നല്ലൊരു പൊസിഷനാണത് കാണിക്കുന്നതെങ്കിൽ പോലും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല. എടുക്കില്ലയെന്ന് വാശി പിടിച്ചത് കൊണ്ടും ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെയുള്ള ചില രീതികളൊക്കെ ഉണ്ട്, ചെയ്യില്ലയെന്ന് വാശി പിടിച്ചാൽ ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് നല്ലൊരു പൊസിഷനായിട്ട് പോലും എനിക്കത് മിസ് ചെയ്ത് പോയത്. അപ്പോഴത്തേക്കും അത് നമ്മളുടെ ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലേക്ക് വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോഴത്തേക്കും നമ്മളുടെ നിഫ്റ്റി ആ സമയത്ത് ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. നിഫ്റ്റി എപ്പോഴും താഴത്ത് തന്നെ നിൽക്കുകയാണ്, ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് വന്നില്ല. അതിനുശേഷം നിഫ്റ്റി ബോർഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് അവിടെ നിന്ന് ഒരു പി കൊടുക്കാമെന്നാണ്. പക്ഷേ പി കൊടുക്കുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നോർത്ത് ഉടനെ നിങ്ങൾ സിഇഒ പിഇഒ കൊടുക്കുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കണം. അവിടെ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിലാണ് നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അതതിൻ്റെ ഫസ്റ്റ് ലെവലും ക്രോസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ നിഫ്റ്റി ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഫസ്റ്റ് ലെവൽ ക്രോസിംഗും കഴിഞ്ഞ് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നില്ല, പക്ഷേ നിഫ്റ്റിയിൽ കൺഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടും രണ്ട് ധ്രുവങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക, ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ഞാൻ വാൺ ചെയ്തത് പിക്ക് സാധ്യത കുറവാണെന്നുള്ളത്. ഒരു പി ഒരു 5% ഒക്കെ കിട്ടുമായിരുന്നു തോന്നുന്നു. ചെറുതായിട്ട് ഇടിഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ട് നിഫ്റ്റി, കാരണം അതിൻ്റെ ബോർഡ് ലൈൻ ആയതുകൊണ്ട് ചെറിയ ഇടിവൊക്കെ അത് കാണിക്കും. അങ്ങനെ കാണിച്ചതിന് ശേഷം വീണ്ടും നമ്മളുടെ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ വീണ്ടും അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് എത്തുകയാണ്. സെക്കൻഡ് ലെവലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് അത് എത്തുകയാണെങ്കിൽ എന്തായാലും നിഫ്റ്റി ബോർഡ് ലൈൻ ക്രോസ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് പി എടുക്കാൻ പാടില്ല.
ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് അത് കാണിച്ചു തരുന്നുവെങ്കിലും ബോർഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാൻ പോകണമെന്ന് കാണിച്ചു തരുന്നതിന് മുന്നേ നമ്മൾ ഫിനിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ലോസ് വരില്ല. ഇത് നമ്മളുടെ സ്ട്രാറ്റജി, ആദ്യത്തെ സ്ട്രാറ്റജി പ്രകാരമാണെങ്കിൽ നമ്മൾ ബോർഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ പി എടുത്തു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ലോസ് ഡേ ആണ്, കാരണം ബോർഡ് ലൈൻ ടച്ച് ചെയ്തിടത്ത് പി വന്നില്ല, സി പോയി. പക്ഷേ അത് ലോസ് ഡേ ആണോ അല്ലയോ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഫിനിഫ്റ്റിയിലേക്ക് നോക്കിയാൽ മതി, ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ കുറച്ച് നേരത്തെ അങ്ങ് മൂവ് ചെയ്ത് പൊക്കോളും, ലെങ്ത് കൂടുതലായതുകൊണ്ട് അത് മൂവ് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കും. അപ്പം നമുക്ക് ഇവിടെ ലോസ് വരാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയാണ് അത് ഇവിടെ തരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയത് കൊണ്ട് ആരും പി എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മുകളിലേക്ക് തന്നെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സി ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ നിഫ്റ്റി അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലേക്ക് ടച്ച് ചെയ്തു, സെക്കൻഡ് ലെവൽ എത്തിയില്ല. നിഫ്റ്റി എൻ്റെ സെക്കൻഡ് ലെവൽ പോയത് കൊണ്ട് ദെൻ നിഫ്റ്റിക്ക് അവിടെ വെച്ച് ബ്രേക്ക് ഇടേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചർ സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തില്ല. ടച്ച് ചെയ്യുന്നതിന് മുന്നേ അതിന് ഒരു റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിഫ്റ്റിയുടെ ഇൻഡെക്സ് ബോർഡ് ലൈൻ ടച്ച് ചെയ്തു. അതുകൊണ്ട് ഏത് ഇൻഡെക്സ് അതിൻ്റെ ബോർഡ് ലൈൻ ടച്ച് ചെയ്താലും എല്ലാ ഇൻഡെക്സുകളിലും അതിൻ്റെ ഒരു റിജക്ഷൻ കാണിക്കും. അതുകൊണ്ടാണ് ഈ മൂന്നര സമയത്താണ് എന്ത് ചെയ്തത്, നമ്മളുടെ ഫിനിഫ്റ്റിയുടെ ഇൻഡെക്സ് അതിൻ്റെ ബോർഡ് ലൈൻ ടച്ച് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ബ്രേക്ക് ഇട്ട് നിന്നത് കൊണ്ട് തന്നെ നമ്മൾ ടൈമൊക്കെ പോയി. അതുകൊണ്ട് ഫിനിഫ്റ്റിയുടെ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറും അവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ഒരു 10-15 പോയിന്റ് ഡിഫറൻസ് ഉള്ളൂ, അതൊന്നും ഒരു ഡിഫറൻസ് ആയിട്ട് കണക്കാക്കണ്ട. പക്ഷെ അവിടെ വരെ അതിനെത്താൻ കഴിഞ്ഞുള്ളൂ. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ അരികെ വരെ എത്തി. കാരണം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എങ്ങനെ റിയാക്ട് ചെയ്തോ അത് തന്നെയാണ് എല്ലാ ഇൻഡെക്സുകളും കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാങ്ക് നിഫ്റ്റിയും ഇതൊക്കെ തന്നെ കാണിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പം ഏത് ഇൻഡെക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ഫിനിഫ്റ്റി ഫ്യൂച്ചർ നോക്കി ട്രേഡ് ചെയ്യാം. വേറെ ഒരു ഇൻഡെക്സിൻ്റെയും ബോർഡ് ലൈനോ ഡോട്ടർ ലൈനോ ഒന്നും നോക്കണമെന്നൊന്നും ഇല്ല. ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് നമുക്ക് നോക്കാനുണ്ടായിരുന്നത് ഫിനിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ്. ഫിനിഫ്റ്റി ഫ്യൂച്ചർ എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അതൊക്കെ പോലെ തന്നെ അതും ചെയ്തു. അതിൻ്റെ ഡോട്ടർ ലൈനിനൊക്കെ കുറച്ച് നേരം അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ ബോർഡ് ലൈനിൽ വന്നാണ് നിന്നത്. ഇതിങ്ങനെ ബോർഡ് ലൈനിൽ വന്ന് നിന്നത് കൊണ്ടാണ് ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചറിന് അതിൻ്റെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റാതെ പോയി. 10-15 പോയിൻ്റ് ഡിഫറൻസിൽ അറ്റം വരെ എത്താനായിട്ട് പറ്റുള്ളൂ, ഇവിടെ ഒരു ബ്രേക്ക് വന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പ്രോഫിറ്റ് ആയിരിക്കാനാണ് ഇന്ന് സാധ്യതയുള്ളത്. നമ്മുടെ ഇടക്ക് വെച്ചിട്ട് ഇൻഫർമേഷനൊക്കെ തന്നത് കൊണ്ട് അത് കേട്ടവരുമൊക്കെ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാനാണ് ചാൻസ് ഉള്ളത്. എനിക്ക് 10-12% പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ, അത്രേ കിട്ടിയുള്ളൂ. അതിനപ്പുറത്തേക്കും കിട്ടേണ്ടതായിരുന്നു. രണ്ട് പോയിന്റുകൾ, രണ്ട് ലെവലുകൾ ഞാനിന്ന് മിസ്സാക്കി കളഞ്ഞു. ആകെ ഒരു ലെവൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പി സി ഒക്കെ എടുത്ത്, രണ്ടും ആക്റ്റീവ് ആയിരുന്നതുകൊണ്ട് രണ്ടും എടുത്തിട്ടുണ്ട്. എന്നാലും മെയിനായിട്ടുള്ള രണ്ട് ലെവലുകൾ, അവസാനത്തെ രണ്ട് ലെവലുകൾ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ.